ഹായ് ഹായ് ഫ്രണ്ട്സ്, ഗ്രീൻ. വെൽക്കം ടു അവർ ചാനൽ. അപ്പം നമ്മൾ കണ്ടിട്ട് കുറേ നാളായി എന്നറിയാം. എന്തായാലും ഏകദേശം 4-5 മാസത്തോളം ആയിട്ടുണ്ട്. അപ്പോൾ ലോക്ക്ഡൗൺ തുടങ്ങിയ സമയം തൊട്ട് നമ്മൾ ആരും ഒരുമിച്ചൊന്നും ഇല്ലായിരുന്നു. ഇപ്പം നേരത്തെ നമ്മൾ മുന്നേ വീഡിയോസ് ചെയ്തുകൊണ്ടിരുന്നതാണ്. അപ്പോൾ ആസിഫ് ധന്യ ഇങ്ങനെ ആരും തന്നെ ഇല്ലായിരുന്നു. അതുകൊണ്ടാണ് നമ്മൾ പിന്നീട് റിയാക്ഷൻ വീഡിയോസ് ഒന്നും ചെയ്യാഞ്ഞത്. പിന്നെ ധന്യ ഇടയ്ക്ക് ഒരു ആഡിൻ്റെ വീഡിയോ ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു, അതൊക്കെ നമ്മൾ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പം ബേസിക്കലി നമ്മളിപ്പോൾ ഇനി കണ്ടിന്യൂ ചെയ്ത് വീഡിയോസ് ഇടാനും ശ്രമിക്കുന്നു, പക്ഷേ ഇപ്പോഴും ജോലിയുടെ പ്രശ്നവും ഒരുമിച്ച് ഉണ്ടാകാനുള്ള പ്രശ്നമൊക്കെ ഉണ്ട്. അപ്പോൾ എന്തായാലും മാക്സിമം നമ്മൾ കുറേ വീഡിയോസ് ആയിട്ട് ഇനിയും വരുന്നതായിരിക്കും. എല്ലാവരും സേഫ് ആയിട്ട് സന്തോഷമായിട്ട് ഇരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. ഓക്കെ, അപ്പോൾ എന്തായാലും നമ്മൾ ഇന്ന് കുറേ നാളുകൾക്ക് ശേഷം കാണാൻ പോകുന്നത് ദുൽഖർ സൽമാൻ്റെ ഏറ്റവും അവസാനം, അതായത് ഇപ്പം ഷൂട്ടിംഗ് എല്ലാം കഴിഞ്ഞ് മേക്കിംഗ് എല്ലാം കഴിഞ്ഞ് ഇനി റിലീസാവാനിരിക്കുന്ന കുറിപ്പ് എന്ന് പറയുന്ന മൂവിയുടെ സ്നീക്ക് പീക്ക് ട്രെയിലറാണ്. ട്രെയിലറല്ല, ചെറിയൊരു സ്നീക്ക് പീക്ക് ടീസർ. അപ്പോൾ ഇത് നമുക്കറിയാം, ശ്രീനാഥ് രാജേന്ദ്രനാണ് മൂവിയുടെ ഡയറക്ടർ. ദുൽഖർ സൽമാൻ തന്നെ പ്രൊഡ്യൂസ് ചെയ്യുന്ന മൂവിയാണ്. അപ്പോൾ കൂതറ സെക്കൻഡ് ഷോ, ഇത് രണ്ടുമാണ് ശ്രീനാഥിൻ്റെ മുന്നേ ഉള്ള സിനിമകൾ. സെക്കൻഡ് ഷോ ആണ് ആദ്യത്തെ സിനിമ, അതായത് ദുൽഖറിൻ്റെയും ശ്രീനാഥിൻ്റെയും ഡെബ്യൂ മൂവി എന്ന് പറയുന്നത്. പിന്നെ കൂതറ ഇറങ്ങിയിട്ടുണ്ട്, അതും നമുക്കെല്ലാം ഫേവറേറ്റ് ആയിട്ടുള്ള സിനിമ തന്നെയാണ് ഒരുപാട് പേർക്ക്, പക്ഷേ ഒരു ഫ്ലോപ്പ് ആണ് എങ്കിലും. ഓക്കെ, അപ്പം നമുക്ക് സ്നീക്ക് പീക്ക് ഒന്ന് കാണാം. എന്തായാലും ഒരു കാര്യം ഉറപ്പാ, ഇനി എന്നെ ആര് കാണണമെന്ന് ഞാൻ തീരുമാനിച്ചു. അത് കാക്കിയാണെങ്കിലും ശരി, കളറാണെങ്കിലും ശരി. അവസാനം വെച്ചാൽ പറ്റിക്കൽ കോൺമാൻ കേട്ടില്ലേ? ഓക്കെ, എനിക്ക് ആദ്യം പറയാൻ തോന്നിയ കാര്യം വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം എന്താ എന്തു എന്ന് പറഞ്ഞാലും ഡിക്യുവിൻ്റെ ഒരു സ്ക്രീൻ പ്രസൻസ് ഒരു സംഭവം തന്നെയാണല്ലേ. ലൈക്ക് ഇപ്പം ചാർലിയിലൊക്കെ ആണെങ്കിലും ആ മൂവിയുടെ ആ ഒരു ഭംഗി എന്നുള്ളതിനൊക്കെ അപ്പുറത്തേക്ക് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത് ഡിക്യുവിൻ്റെ സ്ക്രീൻ പ്രസൻസ് തന്നെയാണ്. ലൈക്ക് പുള്ളിക്കാരന് ആ ഒരു ലുക്കും ആറ്റിറ്റ്യൂഡും ഒക്കെ ഒരു കൊമേഴ്സ്യൽ സിനിമകൾക്ക് ആവശ്യമായ നായകന്റെ ഒരു പ്രസൻസ്, അതൊരു സൂപ്പർ സ്റ്റാർ മെറ്റീരിയൽ എന്നൊക്കെ പറയുന്ന പോലെ അത് ഡിക്യുവിന് ഉറപ്പായിട്ടുണ്ട്. ബാക്കി നല്ല നടനാണെന്നും തെളിയിച്ചിട്ടുണ്ട്, സ്റ്റേറ്റ് വാടക കിട്ടിയുള്ള നടനാണ്. അപ്പോൾ ബേസിക്കലി ദുൽഖർ സൽമാൻ്റെ സിനിമ എന്ന് പറയുമ്പോൾ തന്നെ അതിനൊരു ആൻറ്റിസിപ്പേഷൻ ഉണ്ട്. അതായത് അതിപ്പം സുകുമാരക്കുറിപ്പിൻ്റെ കഥയാവണം, ബയോപിക്കാവണം, അങ്ങനെയൊന്നുമില്ല. ഡിക്യുവിൻ്റെ മൂവി എന്ന് പറയുമ്പോൾ തന്നെ ഒരു ആൻറ്റിസിപ്പേഷൻ ഉണ്ട്. ബേസിക്കലി ഇപ്പം മോഹൻലാൽ കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ക്രൗഡൊക്കെ ഉള്ള നായകന്മാരിൽ ഒരാളാണ് ദുൽഖർ. അപ്പോൾ എന്തായാലും ഉറപ്പായിട്ടും കുറിപ്പ് ഇപ്പം സ്നീക്ക് പീക്ക് കണ്ട അനുസരിച്ച് ഇതിൽ ഒരുപാട് ലുക്സ് ഉണ്ട്. ഞാൻ വേറെ രണ്ട് മൂന്ന് ലുക്സ് കണ്ടിട്ടുണ്ട് അതിൻ്റെ പോസ്റ്ററിലും മറ്റും. അപ്പോൾ എന്തായാലും ബേസിക്കലി, പക്ഷേ സുകുമാരക്കുറിപ്പിനെ കുറിച്ച് എനിക്കറിയാവുന്നൊരു ധാരണ എന്ന് വെച്ചാൽ, പുള്ളി ആ ഒരു സംഭവം, ആ ഒരു പുള്ളിയുടെ ആ ഒരു അവസാനത്തെ കോണിനെ കുറിച്ച് മാത്രമേ വലിയ ധാരണയുള്ളൂ. അതായത് അവസാനത്തെ ആ ഒരു ഇൻഷുറൻസിന് വേണ്ടിയുള്ള അതിനെക്കുറിച്ച് മാത്രമേ എനിക്ക് ധാരണയുള്ളൂ ബേസിക്കലി, ആർക്കായാലും. പക്ഷേ ഇവർ വലിയ രീതിയിലുള്ള സ്റ്റഡി ഉണ്ട് ഇതിനു ചുറ്റും. സുകുമാരക്കുറിപ്പ് ആരാണ്, സുകുമാരക്കുറിപ്പ് വലിയൊരു സംഭവമായിരുന്നു എന്നാണ് ഇപ്പോൾ അറിയുന്നത്. അതിപ്പോൾ ഒരു ഫേക്ക് സ്റ്റോറി ആണോന്നൊന്നും അറിയില്ല, പക്ഷേ സുകുമാരക്കുറിപ്പ് വലിയൊരു കോൺമാൻ ആയിരുന്നു. ഓൾറെഡി നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഡി ക്യു ആണ്, പിന്നെ സുകുമാരക്കുറുപ്പ് എന്ന് പറയുന്ന ഒരു തരത്തിൽ അത്രയും ഒരു ത്രില്ലിംഗ് ആയിട്ടുള്ള ഒരു സ്റ്റോറി ലൈനും കൂടെ ചേർന്ന് വരുമ്പോഴത്തേക്കും ഓൾറെഡി ആ സിനിമയെ പറ്റിയിട്ടുള്ള ഒരു എക്സ്പെക്ടേഷൻ നമ്മളെല്ലാവരുടെ ഉള്ളിലുണ്ട്. പിന്നെ ആ എക്സ്പെക്ടേഷനെ കുറച്ചും കൂടെ ഒന്ന് ആഡ് ഓൺ ചെയ്യുന്ന രീതിയിൽ തന്നെ ഉള്ളൊരു സ്നീക്ക് പീക്ക് ആണിത്. കാരണം ആ പറഞ്ഞ ഡയലോഗ്സ് ആണെങ്കിലും ആകെ ആ ഒരു ഡയലോഗ്സ് മാത്രമേ ഇതിനകത്തുള്ളൂ. അത്രയും ഷോർട്ട്, അത്രയും പ്രിസൈസ് ആയിട്ട് ചെയ്തിട്ടുള്ളൊരു സംഭവമാണ്. പക്ഷെ എന്നാലും അതിനകത്ത് ആ ഒരു രണ്ട് ഡയലോഗ് തന്നെ മതി, ലൈക്ക് നമ്മുടെ ആ ഒരു എക്സ്പെക്ടേഷൻ ലെവലിനെ കുറച്ചും കൂടെ ഒന്ന് ഹൈ ആക്കി വെക്കാനായിട്ട്. പിന്നെ ഒരു കാര്യം പറയാനുള്ളത്, ഇതിൽ മറ്റൊരു മെയിൻ റോൾ ഇന്ദ്രിയത്വം ഉണ്ട് പോലീസ് ഓഫീസറായിട്ട്. പിന്നെ പറയാനുള്ള ശ്രീനാഥിനെ കുറിച്ചാണ് പറയാനുള്ളത്, അതായത് വളരെ ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു മൂവി മേക്കറാണ്.
സ്ക്രീനാണ് ശരിക്കും. ബേസിക്കലി സെക്കൻഡ് ഷോ കാണുന്നവർക്ക് തന്നെ അറിയാം അതിന്റെ ടോണും മേക്കിങ്ങും എല്ലാം ഒരു ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു സ്റ്റൈലാണ്. പക്ഷേ അദ്ദേഹത്തിന്റെ മൂന്ന് സിനിമകളും ഇപ്പൊ ഇറങ്ങാൻ പോകുന്ന കുറിപ്പടക്കം മൂന്ന് സിനിമയും മൂന്ന് രീതിയിലുള്ളതായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളൂ. സെക്കൻഡ് ഷോ ആയിട്ട് സെക്കൻഡ് ഷോയുടെ ഡയറക്ടറാണ് കൂതറ എടുത്തതെന്ന് ഒരിക്കലും തോന്നില്ല. അതിന്റെ ടോണും എല്ലാ രീതിയും വ്യത്യാസമാണ്. അതുപോലെ തന്നെ കുറിപ്പും വളരെ ഡിഫറെന്റ് ആയിരിക്കും. വെർസറ്റൈൽ ആയിട്ടുള്ള ഒരു ഡയറക്ടറായിട്ട് ശ്രീനാഥന് മാറാൻ പറ്റും എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പൊ എന്തായാലും ഈ കോവിഡ് എല്ലാം മാറി കുറിപ്പ് കുറിപ്പ് മറയ്ക്കാറ് അങ്ങനെ ഒരുപാട് സിനിമകൾ ഇറങ്ങുന്നുണ്ട്. മാത്രമല്ല ഇതുപോലത്തെ സിനിമകൾ നമുക്ക് ഒ ടി ടി റിലീസ് ചെയ്യാനും ബുദ്ധിമുട്ടാണ്. ഇതുപോലത്തെ വലിയ സിനിമകൾ നല്ല സിനിമകൾ മറയ്ക്കാറ് ഉറപ്പായിട്ടും പറ്റില്ല. അങ്ങനെ ചെയ്തിട്ടും കാര്യം അല്ല. റവന്യൂവിനെ കുറിച്ച് മാത്രമല്ല ഞാൻ മീൻസ് മുന്നേ സിനിമയെ പറ്റി ഉണ്ടായിരുന്ന ഒരു കൺസെപ്റ്റ് ഈ ഒരു ലോക്ക്ഡൗൺ സമയം കൊണ്ട് ഒത്തിരി മാറിയിട്ടുണ്ട്. ലൈക്ക് ആൾക്കാർ ഒത്തിരി കൂടുതൽ സീരീസ് കാണാൻ തുടങ്ങി, അല്ലെങ്കിൽ ഒരുപാട് മൂവീസ് ഫോണിലോ അല്ലെങ്കിൽ ടി വിയിലോ തന്നെ വാച്ച് ചെയ്യാൻ തുടങ്ങി. അപ്പം അതുമായിട്ട് അഡ്ജസ്റ്റഡ് ആയിട്ടുണ്ട്. പക്ഷെ എന്തൊക്കെ പറഞ്ഞാലും ലൈക്ക് ആ തിയേറ്ററിൽ ഇരുന്ന് കാണുന്ന ആ ഒരു ഫീൽ, അല്ലെങ്കിൽ ആ ഒരു വൈബ് എന്ന് പറയുന്നത് സംതിങ് ഡിഫറെന്റ് ആണ്. തിയേറ്റർ വാച്ചിന് മാത്രമായിട്ടുള്ള സിനിമകളുണ്ട്. മറയ്ക്കാറ് ബേസിക്കലി മറയ്ക്കാറ്, അത് തിയേറ്റർ വാച്ച് മാത്രമേ ചെയ്തിട്ട് കാര്യമുള്ളൂ. അതുപോലത്തെ സിനിമകൾ നമുക്ക് ഇപ്പൊ സൂഫി സൂജ അതേപോലത്തെ ലൈറ്റ് ആയിട്ടുള്ള സിനിമകൾ നമുക്ക് ഒ ടി ടിയിലും കാണാവുന്നതാണ്. അപ്പൊ എന്തായാലും ഇതെല്ലാം മാറി, തിയേറ്ററും തുറന്ന് എല്ലാ പ്രശ്നങ്ങളും എല്ലാവരുടെയും എല്ലാ പ്രശ്നങ്ങളും മാറി നമുക്ക് വീണ്ടും സജീവമായിട്ട് വീഡിയോസും ചെയ്യാൻ പറ്റട്ടെ എന്ന് വിശ്വസിച്ചുകൊണ്ട് നമുക്ക് ക്ലോസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാം, താഴെയുള്ള ബെൽ. അയ്യോ എനിക്ക് പെട്ടെന്നില്ല അവൻ ഓർമ്മ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.